ഹായ്, വെൽക്കം ടു കിച്ചൺ ഫുഡ് സ്റ്റെപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നല്ല ദശ കട്ടിയുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് വയ്ക്കാം. ഇനി ആദ്യം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്ത് നമുക്ക് ഈ മീനെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഒരുപാട് മുരിയാതെ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്തിട്ട് ഇതേ ഓയിലിൽ തന്നെ നമുക്കൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ 2 സവാള, നീളത്തിലരിഞ്ഞ 2 സവാളയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ നമ്മൾ മീന് ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവ് അനുസരിച്ചിട്ട് നമ്മളുടെ എരിവ് അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും കൂടി സ്ലൈസ് ചെയ്ത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള മീനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഷ്ണങ്ങളൊന്നും പൊടിയാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. നമ്മുടെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.